ഡിയർ സ്റ്റുഡൻസ് അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മൾട്ടി പ്ലേറ്റ് ക്ലച്ചിനെ കുറിച്ചിട്ടാണ് സിംഗിൾ പ്ലേറ്റ് ക്ലച്ചിനോട് വളരെയധികം അടുത്ത് കിടക്കുന്ന അതായത് അതേ സാമ്യമുള്ള ഒരു ക്ലച്ച് ആണ് നമ്മുടെ മൾട്ടി പ്ലേറ്റ് ക്ലച്ച് പക്ഷേ സിംഗിൾ പ്ലേറ്റുകളെ അപേക്ഷിച്ച് മൾട്ടിപ്ലേറ്റുകൾക്ക് കുറച്ച് എഫിഷ്യൻസി കൂടുതലായിരിക്കും അതുകൂടാതെ ഇത് അധികം കാണുന്നത് ഇത് വെറ്റ് ടൈപ്പ് ക്ലച്ചുകളായിട്ടാണ് അപ്പോൾ നമ്മൾ മോട്ടോർ സൈക്കിള് സ്പോർട്സ് കാറുകൾ അങ്ങനെയുള്ള വാഹനങ്ങളിലാണ് ഈ ക്ലച്ച് പ്ലേറ്റ് അല്ലെങ്കിൽ മൾട്ടി പ്ലേറ്റ് ക്ലച്ച് കൂടുതലായിട്ടും ഉപയോഗിക്കുന്നത് അപ്പോൾ ഈ ഓയില് അതായത് ഈ ഇതിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഒരു ഒരു ഓയിലി ആയിട്ടുള്ള ഒരു സ്ഥലത്തായിരിക്കും ഈ ഒരു ക്ലച്ച് ഡിസ്ക് പൊസിഷൻ ചെയ്തിട്ടുണ്ടായിരിക്കുക അതുകൊണ്ട് തന്നെ ഈ ഓയിലിൻ്റെ അംശങ്ങളൊക്കെ നമ്മളെ ഈ ഡിസ്കിൻ്റെ ഇടയിൽ വരുന്നതുകൊണ്ട് ഇത് വെറ്റ് ടൈപ്പ് എന്നാണ് നമ്മൾ സാധാരണ പറയാം പക്ഷേ നമ്മുടെ സിംഗിൾ പ്ലേറ്റ് ക്ലച്ച് ഒരു ഡ്രൈ ഫ്രിക്ഷൻ ക്ലച്ചാണ് അതായത് വെറ്റ് ഡ്രൈ ക്ലച്ച് എന്നാണ് അതിന് പറയാറുള്ളത് അപ്പോൾ നമ്മൾ സിംഗിൾ പ്ലേറ്റ് ക്ലച്ചിനോട് വളരെയധികം സാമ്യമുള്ള ക്ലച്ചാണ് മൾട്ടി പ്ലേറ്റ് ക്ലച്ചുകൾ എന്നാൽ സിംഗിൾ പ്ലേറ്റ് ക്ലച്ചുകളെ അപേക്ഷിച്ച് ഇത്തരം ക്ലച്ചുകളിൽ ഒന്ന് കൂടുതൽ ക്ലച്ച് പ്ലേറ്റുകൾ നമ്മൾ ഉപയോഗിക്കും സിംഗിൾ പ്ലേറ്റ് ക്ലച്ചിൽ ഒരു ക്ലച്ച് പ്ലേറ്റാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഇത് ഇതിൻ്റെ പ്രധാന ഘടക ഭാഗങ്ങൾ ഫ്ലൈ വീലുമായി ഘടിപ്പിച്ചിരിക്കുന്ന ഒരു ഔട്ടർ കവർ അതായത് ഫ്ലൈ വീലുമായിട്ട് ജോയിൻറ്റ് ചെയ്തിട്ടുള്ള ഒരു ഔട്ട് ഔട്ടർ കവറും പിന്നെ ക്ലച്ച് പ്ലേറ്റുകൾ ഉണ്ടായിരിക്കും പിന്നെ പ്രഷർ പ്ലേറ്റ് ഉണ്ടായിരിക്കും അപ്പോൾ ഈ നമ്മൾ ഔട്ടർ കവർ ഫ്ലൈവ് വീലുമായി അറ്റാച്ച് ചെയ്തിട്ടുള്ള ഔട്ടർ കവറിൽ നമുക്ക് കുറേ ഒരു പ്രൊവിഷൻസ് കൊടുത്തിട്ടുണ്ടായിരിക്കും അതായത് ഈ ഔട്ടർ കവറിൽ ജോയിൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ ഫിഗറിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം പ്ലേറ്റുകളിൽ ഓരോ പ്ലേറ്റിനും ഇപ്പോൾ ഒരു പ്ലേറ്റിന് വെളിയിലാണ് പല്ലെന്നുണ്ടെങ്കിൽ അടുത്ത പ്ലേറ്റ് നോക്കുക നിങ്ങൾ ആ നിങ്ങളാ ഫിഗറിലേനെ നോക്കുക അടുത്ത പ്ലേറ്റിനൊക്കെ ഉള്ളിലോട്ടാണ് കണക്ഷൻ കൊടുത്തിട്ടുള്ളത് അതായത് ഉള്ളിലോ പല്ലുകൾ വന്നിട്ടുള്ളത് അപ്പോൾ ഒരു പ്ലേറ്റ് വെളിയിൽ പല്ലുള്ള പ്ലേറ്റ് നമ്മളെ ഫ്ലൈവീലിൻ്റെ ആ കവറിലേക്ക് ജോയിൻറ്റ് ചെയ്തിട്ടുണ്ട് അകത്ത് പല്ലുള്ള പ്ലേറ്റുകൾ നമ്മളെ നമ്മളെ ക്ലച്ച് പ്രഷർ പ്ലേറ്റിൻ്റെ അല്ലെങ്കിൽ പ്രഷർ പ്ലേറ്റിൻ്റെ ഹാബ് മേലേക്ക് കണക്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ഇവിടെ നോക്കുക പ്രഷർ പ്ലേറ്റിൻ്റെ ആ ഹബിലേക്ക് നമ്മൾ അല്ലെങ്കിൽ ക്ലച്ച് ഷാഫ്റ്റ് വരുന്ന ആ ഒരു ഹബിലേക്ക് നമ്മളെ ഈ ഉള്ളിലുള്ള പല്ലുകൾ ജോയിൻ്റ് ചെയ്തിട്ടുണ്ട് വെളിയിൽ പല്ലുള്ളത് ഫ്ലൈവീല് മാറ്റി ജോയിൻറ്റ് ചെയ്തിട്ടുണ്ട് അങ്ങനെ രണ്ട് തരം പ്ലേറ്റുകളാണ് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാം പ്രഷർ പ്ലേറ്റിൻ്റെയും ഫ്ലൈവീലിൻ്റെയും ഇടയിലായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത് പിന്നെ സ്പൈക്കോ ഉണ്ട് ആ സ്പൈക്കോ ടെൻഡിൻ്റെ അവിടെ നമ്മളൊരു സ്പ്രിങ്ങിൻ്റെ സഹായത്താൽ ക്ലച്ച് സ്പ്രിങ്ങിൻ്റെ സഹായത്താൽ നട്ട് ഉപയോഗിച്ചിട്ട് പ്രഷർ പ്ലേറ്റിനെ നമ്മൾ ഫ്ലൈ വീലിൻ്റെ സൈഡിലോട്ട് അമർത്തി വെച്ചിട്ടുണ്ട് ഓക്കെ ഇനി ഇപ്പോൾ അവസ്ഥ എന്ന് പറഞ്ഞാൽ ക്ലച്ച് എൻഗേജ് ആയ അവസ്ഥയാണ് അപ്പോൾ ഈ എൻഗേജ് ആയ അവസ്ഥയിൽ അതായത് ക്ലച്ച് പെടൽമ ഫോഴ്സ് കൊടുക്കാത്ത അവസ്ഥ ആ അവസ്ഥയിൽ നമുക്ക് കാണാൻ കഴിയും ഈ ഓരോ പ്ലേറ്റിൻ്റെയും ഇപ്പോൾ ഒരു പ്ലേ സി ഓരോ പ്ലേറ്റിൻ്റെയും രണ്ട് സൈഡിലുള്ള ഫ്രിക്ഷണൽ സർഫസുകൾ തമ്മിൽ ഇങ്ങനെ ജോയിൻറ്റ് ചെയ്ത് ജോയിൻറ് ചെയ്ത് നിർത്തിയിട്ടുണ്ടായി അതായത് ഒരു പ്ലേറ്റ് കൊടുക്കേണ്ട ബലല്ല അവിടെ നമ്മൾ ഒന്ന് കൂടുതൽ പ്ലേറ്റുകൾ കൊടുക്കുന്നത് അതുകൊണ്ട് ഇത്തരം ക്ലച്ചുകൾക്ക് എഫിഷ്യൻസി കൂടുതലായിരിക്കും കാരണം ഒരു പ്ലേറ്റിന് വരെ ഒന്ന് കൂടുതൽ പ്ലേറ്റുകളുണ്ട് അപ്പോൾ ഇവ തമ്മിൽ ആയി നിൽക്കുന്നതുകൊണ്ട് ഇവിടെ നോക്കുക നമ്മളെ ഫ്ലൈ വീൽ കറങ്ങുന്ന സമയത്ത് ഒപ്പം ആ ക്ലച്ച് പുറത്ത് പല്ലുള്ള ഡിസ്കുകൾ ഒപ്പം കറങ്ങാൻ തുടങ്ങും അപ്പോൾ ഈ പുറത്ത് പല്ലുള്ള ഡിസ്കുകളിൻ്റെ ഒപ്പം തന്നെ അകത്ത് പല്ലുള്ള ഡിസ്കുകൾ അമർന്നു നിൽക്കുകയാണ് അപ്പോൾ അമർന്ന് നിൽക്കുന്നതുകൊണ്ട് ആ അകത്ത് പല്ലുള്ള ഡിസ്കുകളും ഒപ്പം കറങ്ങാൻ തുടങ്ങും അങ്ങനെ ആ അകത്ത് പല്ലുള്ള ഡിസ്കുകൾ കറങ്ങുന്ന സമയത്ത് നമ്മൾ ആ പ്രഷർ പ്ലേറ്റിൻ്റെ ഹബ്ബ് നോക്കുക ഹബ്ബും ഒപ്പം കറങ്ങാൻ തുടങ്ങും അങ്ങനെ നമ്മളെ ക്ലച്ച് ഷാഫ്റ്റ് കറങ്ങാൻ തുടങ്ങും ഇനി നമ്മൾ അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ ക്ലച്ച് പടൽമേ ഫോഴ്സ് കൊടുക്കുന്ന സമയത്ത് ആ പ്രഷർ പ്ലേറ്റിനെ ബാക്കോട്ട് വലിക്കും ആ സ്പൈക്കോട്ടെൻറ്റിൻ്റെ ഉള്ള സ്പ്രിങ്ങിൻ്റെ ഫോഴ്സിന് എതിരായിട്ട് ആ ഒരു മൊത്തം കേസിനെ ഒന്ന് ബാക്കോട്ട് വലിക്കും ബാക്കോട്ട് വലിക്കുന്ന സമയത്ത് ആ ഉള്ളിൽ പല്ലുള്ള പല്ല് പ്രഷർ ക്ലച്ച് പ്ലേറ്റുകളും പുറത്ത് പല്ലുള്ള ആ പ്രഷർക്ക് സോറി ക്ലച്ച് പ്ലേറ്റുകളും തമ്മിൽ ഇടയിൽ എന്ത് വരും ഗ്യാപ്പ് വരും ആ ഗ്യാപ്പ് വരുന്ന സമയത്ത് പുറത്ത് പല്ലുള്ള ക്ലച്ച് പ്ലേറ്റുകൾ ആ ഫ്ലൈവീലിനൊപ്പം കറങ്ങുകയും പക്ഷേ ആ ഒപ്പം അവിടെ ഗ്യാപ്പ് വരുന്നതുകൊണ്ട് ആ ഉള്ളിൽ പല്ലുള്ള ഡിസ്കൾ കറങ്ങാതിരിക്കുകയും ചെയ്യും അപ്പോൾ ഉള്ളിൽ പല്ലുള്ള ആ ഡിസ്കുകൾ കറങ്ങാതിരുന്നുകഴിഞ്ഞാൽ ക്ലച്ച് പ്ലേറ്റ് കറങ്ങില്ല അപ്പോൾ ഇങ്ങനെയാണ് ഒരു മൾട്ടി പ്ലേറ്റ് ക്ലച്ച് വർക്ക് ചെയ്യുന്നത് പിന്നെ ഇത്തരം ക്ലച്ചുകൾ വെറ്റ് ക്ലച്ച് ആയതുകൊണ്ട് വളരെ എഫിഷ്യൻ്റ് ആയിരിക്കും പിന്നെ ഒരുപാട് കാലം ലൈഫ് കൂടുതൽ കിട്ടും ഇത് ഇത്തരം ക്ലച്ചുകൾ ഉപയോഗിക്കുന്നത് സ്കൂട്ടർ മോട്ടോർ സൈക്കിള് പിന്നെ റേസിങ് കാറുകൾ ബുൾഡോസർ തുടങ്ങിയ വാഹനങ്ങളാണ് ഇത്തരം ക്ലച്ച് സി ക്ലച്ചുകൾ ഉപയോഗിക്കുന്നത് സിംഗിൾ പ്ലേറ്റ് ക്ലച്ചുകളിനെ അപേക്ഷിച്ച് ഇത്തരം ക്ലച്ചുകൾക്ക് വല്പം കുറവാണ് അതുകൂടാതെ ടോർക്ക് കൈമാറ്റം ചെയ്യുവാനുള്ള ശേഷി കൂടുതലാണ് അപ്പോൾ ഇത് ഇത്രയാണ് ഒരു മൾട്ടി പ്ലേറ്റ് ക്ലച്ചിനെ കുറിച്ചിട്ട് പറയാനുള്ളത്